മരണ താലേ മാനവനുലകിൻ മംഗള ജീവൻ തകർന്നവനേ മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ ചിന്നിണ വിളിയാ ഉന്നത വിളിവാ ശാന്തി ജഗത്തിൽ വിദക്ഷവനീ മരണമടഞ്ഞോ ആനന്ദത്തിൽ പരമകവാടം തുറക്കണമേ ിലീതു കൈ കൊണ്ടലിവോടു നാഥ മൃദരുടി പാപം പൊറുക്കണമേ നിത്യവിരുന്നി കതിരുകൾ വീശും നിറതിരിയവരെ കൊളുത്തണമേ പാവനനാമം കീർത്തിച്ചവരെ മറക്കരുതേ അവനീലങ്ങി ദിവ്യ ശരീരം കൈക്കൊണ്ടവരെ ത്യജിക്കരുതേ മാനവനുലകിൽ മംഗള ജീവൻ തകർന്നവനീ മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അന്നാ പെസഹാതിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പൂ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകിയണച്ചിടാം. സ്വലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
सर्वेशन स्तुति गीतम् भूमिलेङ्गुम् मर्त्येनु शान्ति प्रत्याशयुमेन्नेक्कुम्। स्वर्गस्थितनां तादानिं नामं पूजितमागणमे निं राज्यं वन्नीडणमे परिशुद्धं नी परिशुद्धं। स्वर्गस्थितनां तादानिं स्तुतिदं निस्तुल महिमावाल् भूस्वर्गंगल् निरञ्ञु सदा पावनमायि विलंगुन्नु। वानवमानव वृंदंगल उत्कोषिप्पु सामोदं परिशुद्धन्नी एन्नन्नुम परिशुद्धन्नी परिशुद्धन्। स्वर्गस्थितनां तादानिं नामं पूजितमागणमे निन् राज्यं वन्नीडणमे निन् हितमिविड भविक्कणमे। स्वर्गत्तिन्नतु पोलुलगिल् निन् चित्तं निरवेरणमे आवश्यकमाम आहारं ഞങ്ങൾക്കിന്നരുളിടണമെ। ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ। ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ। എന്തെന്നാളിന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും। തനുമത്തു പോലാത്മജനും രൂഖാക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം। സ്വർഗസ്ഥിതനാം താതാമി നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ। സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു। വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദും പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ। നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോട് കൂടെ। ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുരേശ്വരായി നീക്കും। ആമേൻ। ആഴത്തിൽ നിന്നു ഞാൻ ആദ്രമായി കീഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ। പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ ആരാരി ലോകത്തിൽ രക്ഷ നേടും। പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണൻ മോക്ഷവും പ്രത്യാശയും। പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോയി സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ। പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ
ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. താതനും പുത്രനും റൂഹായ്ക്കുമാതരാൽ കീർത്തന കീതികൾ എന്നേരവും. സമാധാനമോടുകൂടെ ഞങ്ങൾക്ക് നൽകിയതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമീൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമീൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാം, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനെ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. കർത്താവായ മിശിഹായേ, അങ്ങയുടെ നിയമത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും അങ്ങയുടെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമീൻ. സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. നിന്നെ അനുഗ്രഹിക്കട്ടെ. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയത് ഇവൻ വന്നിരിക്കുന്നത്. സാബൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ആലോചന നടത്തിയത് സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുല രക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കാ ലൂക്കായി ജീവിതത്തിലെ സഭയിൽ യോഹന്നാനെ ഫീസൂസിൽ നാം
വചനദീ ഗ്രന്ഥം ധ്യാനിപ്പൂനിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഞാൻ മനുഷ്യരിൽ നിന്നും മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഈശോ ഇന്ന് നമ്മോട് പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും തന്നെ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമാണ് നമുക്ക് മനസ്സിലാകും ഈശോ നമ്മോട് പറയുന്നു നിങ്ങളിൽ ദൈവസ്നേഹമില്ല ദൈവസ്നേഹമില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മഹത്വം അന്വേഷിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഉയർത്തി പറയുന്നത് ഒക്കെ കേൾക്കുവാനായിട്ട് നിങ്ങൾ വളരെ സാഗൂതം കാതോർത്തിരിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരുടെ പ്രശംസാ വചനങ്ങളും അവരുടെ പുകഴ്ത്തലും എല്ലാം കേൾക്കാനായിട്ട് സാധിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുന്നു അങ്ങനെ നിങ്ങൾ അതിൽ സന്തുഷ്ടരായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോന്നും നിങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതനാകുമ്പോഴും ദൈവപിതാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വസിക്കൂ എന്ന് ഈശോ നമ്മോട് പറയുകയാണ് ഈശോയുടെ ജീവിതത്തിലും സുവിശേഷത്തിലുടനീളം നമ്മളെപ്പോഴും കാണുന്നുണ്ട് പിതാവിൽ നിന്നും മഹത്വം തേടുന്ന ഒരു ഈശോ അതാണ് ഈശോയുടെ പ്രാർത്ഥനാ അനുഭവങ്ങളെല്ലാം പിതാവ് ഈശോയെ മഹത്വപ്പെടുത്തുന്നത് വരെ ഈശോ കാത്തിരിക്കുന്നു പിതാവ് ഈശോയെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുവാൻ ഈശോ വനാന്തരങ്ങളിലേക്കും വിജനസ്ഥലത്തേക്കും എല്ലാം പിൻവാങ്ങി അവിടെ പിതാവിനോടുള്ള ആ ബന്ധത്തിലാകുന്നു നമ്മളാകട്ടെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഈ ലോക്ക്ഡൗണിലൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത് മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല അവർ നമ്മെക്കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ നല്ല കാറുകൾ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് അവരുടെ മുമ്പിൽ നമ്മളെ തന്നെ വലിയവരാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ ഒരു വിഷമം അതുമാത്രമല്ല എന്നാലും ഇതൊക്കെ ഒരു വലിയൊരു വിഷമം തന്നെയായിട്ട് പലപ്പോഴും മാറാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈശോ പിൻവാങ്ങിയതുപോലെ പിൻവാങ്ങി ദൈവപിതാവിൻ്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു സമയമാണ് സങ്കടങ്ങളുടെ വേദനകളുടെ രോഗങ്ങളുടെ ഒരു കാലമെന്ന് പറയുന്നത്
ദൈവ സ്വരം കേൾക്കുവാനുള്ള കാലമാണ് എന്നാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മോട് സംസാരിക്കുന്നവ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ ദൈവത്താൽ മഹത്വപ്പെടുത്തുന്നവരാകും, ദൈവം നമ്മെ മഹത്വപ്പെടുത്തും. യേശുവോട് പിതാവായ ദൈവം പറയുന്നില്ലേ, നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ആ പിതാവിൻ്റെ മഹത്വപ്പെടുത്തുന്ന സ്വരം ഓരോ ദിവസവും കേട്ടുകൊണ്ട് സമാധാനമായും ശാന്തമായും നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ യേശു അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അവൻ്റെ പാദാന്തികത്തിലേക്ക് നമുക്ക് പോകാം. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമല്ല, കാരണം ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ പെട്ടെന്ന് മാറി മാറി വരും. ബർത്തിമയോസിന് ജീവിതം നമ്മൾ കാണുന്നില്ലേ, മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞവൻ അല്പം കഴിയുമ്പോൾ പറയാണ്, നീ എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഹോസാന പാടിയവൻ അല്പം കഴിയുമ്പോൾ പറയുകയാണ്, അവനെ കൊന്നുകളയുക. അത്രയേ ഉള്ളൂ, മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾക്ക് അത്രമാത്രമേ ആയുസുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ അഭിപ്രായങ്ങൾ നിത്യം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടുകൂടെ അവൻ്റെ മഹത്വം നമുക്ക് അന്വേഷിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി, നിൻ തിരുസുതനാമീശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി, ഞങ്ങളെയൊന്നാ നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും നാദരവാ, ദിവ്യനീണത്താൽ മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി, നിൻ തിരുസുതനാമീശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും പാവനസ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ നിന്നേക്കും ആമീൻ. ദൈവപുത്രൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേനാമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും അങ്ങയുടെ സ്തുത്രഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ പാത്രികിസ്മാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷി വീക്ഷിക്കുവിൻ. ഭയഭക്തിഹീനമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ ശ്രവത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടു കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഖാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു.
സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങയെ ശുശ്രൂഷിക്കുന്ന അഗ്നിമാന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സതതം ഉസാര 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 ഉസാന ഈശനു സതതം ഉസാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു മാനിലേവൻ ഇഹ പരമകിലവും അഖിലേശ്വരാ മഹിമയാൽ നിറയുന്നു നിരുപമമേ ഓശാന ഈശനു സദതം ഓശാന 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 കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമീൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു.
കർത്താവെ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മധ്യപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികൾ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ബ്ലസ്സിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്കും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ടിയും കർത്താവായ യേശുവേ അങ്ങയുടെ ആലയത്തിൽ വന്ന് അങ്ങയുടെ ബലിപീഠത്തിനരികെ നിന്ന് ബലിയർപ്പിക്കുവാൻ സാധിക്കാതെ വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ നാടിനെ ദുരിതത്തിലാക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങൾ വളരെ വേഗം വിമുക്തരാകുന്നതിന് വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരങ്ങളെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശ്വരവും കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവും ശിഹായെ അയച്ചുവെന്നും ഉവാസികളെ ഒരുമറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി
പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്ര തരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയുടെയും നൈർമല്യത്തിന്റെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവേലിയവരും ബലഹീനരങ്ങളേശ്വരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് പുഴങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശ. അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായി രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങളങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും അങ്ങയുടെ അഭിഷിക്തിൻ്റെ മൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനം നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ യേശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധികൾ പാപികൾ ഏവരെയും മാടി വിളിച്ചവനാ അനുതാപികളാം ഏവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാമയനാം കർത്താവേ നിൻ സവിധേ വന്ദനവരതും നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവേ സ്വാമിസുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നുള്ള വാദനശ്രമത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും യഗസ്വരത്തിലങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിലും അവന്റെ സന്നിധികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ജീവദായകനായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ കാരുണ്യപൂർവം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരായത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിയിൽ ദിവ്യകാരുണ്യേശുവെ സ്വീകരിക്കാം. എൻ്റെ യേശു, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. യേശുവെ, ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ
പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചതിരു ശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. ആമേൻ. തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈകൊണ്ടോരിരഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുധനീശുയേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും ഘനതയും സമർപ്പിക്കാം. ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ പ്രതിക്കായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആമീൻ. ആബേൽ നോക്കയും അബ്രാഹം യൂബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നത് പോലെ ബലിയും കൃപയോടു തൃക്കൺ പാർക്കണമേ. ആമേൻ. ഏലിയ ദിവ്യ സ്നേഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട് നാഥാ കനിയണമീ ബലിയിൽ. ആമേൻ. കർത്താവേ, നിന്ദാ സർക്കാർ തിരുസന്നിധിയിലണച്ചീടും വലിയതു തൃക്കൺ പാർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. ആമേൻ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും ദിവ്യാനുഗ്രഹമേകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്തുതിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിവന്യ രൂപതാധ്യക്ഷൻ നമ്മോട് ആവശ്യപ്പെടുന്നു, ഈ ദിവസങ്ങളെല്ലാം ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മുടെ കുടുംബങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കൂടുതൽ കൂടുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ശ്രദ്ധ വയ്ക്കുകയും വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ സാധിക്കുന്നവർ വചനം എഴുതി സ്വന്തമായി ബൈബിളിലായിട്ട് എഴുതുക, വചനം പകർത്തി എഴുതുക. പിന്നെ ഫാമിലി ബൈബിൾ ഓരോരുത്തരും ഓരോ വിശുദ്ധഗ്രന്ഥത്തിലെ ഓരോ പുസ്തകം എഴുതാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ കൂടുതൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഈ പകർച്ചവ്യാധി വളരെ പെട്ടെന്ന് ഇല്ലാതാകാനായിട്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് യാചിക്കുകയും ചെയ്യാം. യേശുവേ സഹായിക്കട്ടെ.
നിത്യ പുരോഹിതനീശോയെ കാക്കണമങ്ങേ വൈദികരെ പാവന ജീവിത പാതകളിൽ സന്തതമവരെ നയിക്കണമേ. നല്ലവ തന്നെ ചിന്തിക്കാൻ, നല്ലവ തന്നെ ഉരിയാടാൻ, നല്ലവ തന്നെ ചെയ്തിടുവാൻ നന്മയിലവരെ കാക്കണമേ. സാത്താൻ നിറയും വൈര്യമോടെയും നിർദ്ധയമവരെ അലട്ടുമ്പോൾ നിത്യമനോഹര നാഗത്തിൻ രശ്മികൾ അവരിൽ ചിന്തണമേ. ലോകവുമതിനുടെ വശ്യതയും കൗതുകമവരിൽ ഉണർത്തുമ്പോൾ നാഥാനിൻ തിരുഹൃദയത്തിൻ വാതിലവർക്കു തുറക്കണമേ. ജോലികളെല്ലാം തീർത്തൊടുവിൽ നിൻ തിരുസന്നിധി അണയുമ്പോൾ സദയമവർക്കു സനാതനമാം സ്വർഗാനന്ദം നൽകണമേ. വൈദികരാജ്ഞി വിമലാംബീം മരിയവിയാനി മധ്യസ്ഥ പ്രേഷിത ദാതാമാർത്തോമാം പ്രാർത്ഥിക്കണമേ ദാസർക്കാ. നിത്യപുരോഹിതനീശോയീം കാക്കണമങ്ങേ വൈദികരെ പാവന ജീവിത പാതകളിൽ സന്തതമവരെ നയിക്കണമേ.